പ്രിയമുള്ളവരെ, പി എൽ എത്തി ബ്ലോഗ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കാഴ്ചയിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തിരുന്ന വീഡിയോയുടെ 5-ാമത്തെ പാട്ടാണ്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ തൊട്ടുങ്ങൽ പള്ളിയാണ് പരിചയപ്പെട്ടത്. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിരുവത്ത് പള്ളിയും ഷെയ്ഖ് ഷെയ്ദ് അലിയുൽ മിസ്രി റളിയല്ലാഹുവിൻ്റെ മക്ബറയുമാണ്. ആദ്യമായിട്ട് ഷെയ്ഖ് ഷെയ്ദ് അലിയുൽ മിസ്രി റളിയല്ലാഹുവിൻ്റെ മക്ബറയുമായി ബന്ധപ്പെട്ട വിശദമായ ചില കാഴ്ചകൾ നമുക്കറിയാം. ഈ മക്ബറയുമായി നമുക്ക് വിശദീകരണം നൽകുന്നത് ഇവിടെ 15 വർഷമായിട്ട് ഇവിടുത്തെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊഹല്ലിമിനെ ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടു. അവരാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെക്കാളേറെ നല്ല രീതിയിൽ അറിയിക്കാൻ സാധിക്കുന്നത് അബ്ദുൽ ജലീൽ ഫൈസി എന്നാണല്ലോ പേര്. അപ്പോൾ ഉസ്താദെ, ഒരു ചെറിയൊരു വിശദീകരണം ഇതിനെക്കുറിച്ച്, ഈ മുക്കാമിനെക്കുറിച്ച്, ഈ മഹാനെക്കുറിച്ച് ഒന്ന് പറയായിരുന്നെങ്കിൽ. ഞാനിവിടെ തിരുവത്തപ്പള്ളി എന്ന് പറയുന്ന ഈ പള്ളിയിൽ വന്നിട്ട് ഈ ഫെബ്രുവരി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ 15 വർഷം ആയി പള്ളിയിലും, അതുപോലെ തന്നെ പള്ളിയുടെ തൊട്ടുചാലത്ത് അന്തിവിശ്രമമുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് ഷെയ്ഖ് ഷഹീദ് അലിയുൽ മിസ്രി എന്ന് പറയുന്ന ഈ മഹാൻ്റെ ഹദറത്തിൽ ഇവിടുത്തെ സാധ്യമായിക്കൊണ്ട് ജീവിക്കുന്നു. അൽഹംദുലില്ലാ, ഈ മഹാന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഈ പൊന്നാനിയുടെ ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗമായി കിടക്കുന്ന മഹാനാണ്. ഈജിപ്തിൽ നിന്ന് ഇവിടെ വന്ന ഷഹീദായ സുഹദാക്കന്മാരിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മഹാനാണ് സയ്യിദ് അലിയുൽ മിസ്രി. ചരിത്രങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കി വരുമാണ്. മാത്രമല്ല, ഈ മഹാനെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ തെക്കേ ജില്ലയിൽ നിന്ന് വടക്കേ ജില്ല വരെ ധാരാളം ആളുകൾ ഈ മഹാനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി. എന്തിനേറെ പാലക്കാടിൻ്റെ മണ്ണിൽ നിന്ന് തമിഴ്നാടിൻ്റെ അതിർത്തി വരെയുള്ള ആ സ്ഥലങ്ങളിൽ വരെ ഇവിടെ വന്ന് മഹാന്റെ ചരിത്രം മനസ്സിലാക്കി ഇവിടെ വന്ന് ഈ മഹാന്റെ എൻ്റെ അടുത്ത് കാര്യങ്ങൾ വന്ന് പറയാറുണ്ട്. ഇവിടുത്തെ ആശീർവാദം വാങ്ങി, ഇവിടുത്തെ ഗുരുത്വം വാങ്ങി, ഇവിടുത്തെ സമ്മതം വാങ്ങി കാര്യങ്ങളൊക്കെ നിറവേറ്റി പോകാറുണ്ട്. ധാരാളം കറാമത്തിൻ്റെ ഉടമയാണ് ഇവിടെ കിടക്കുന്ന മഹാൻ. കാരണം പൊന്നാനിയിലെ ഓരോരോ മേഖലയിലും ഈ തീരദേശ മേഖല നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഔലിയാക്കന്മാരെ കബറുകളുണ്ട്. അവരൊക്കെ ഈ പാവപ്പെട്ട ആളുകൾക്ക്, ഇവിടെ ഉള്ള ആളുകൾക്ക് സമാധാനത്തിൻ്റെ ഒരു ആശാ കേന്ദ്രമായിട്ടാണ് ഈ മഹാന്മാർ നിലകൊള്ളുന്നത്. ഈ ചരിത്രത്തിനെ കുറിച്ച് മഹാന്മാരൊക്കെ ഇവിടുത്തെ ഈ തിരുവത്ത പള്ളി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ചരിത്രങ്ങൾ അന്തി ഉറങ്ങുന്ന കച്ചിത്തെരുവി കൊച്ചങ്ങാടി എന്ന് പറയുന്ന ഈ ഭാഗത്തായിരുന്നു, തിരുവത്തപ്പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു പഴയ കാലത്ത് കച്ചവടത്തിൻ്റെ ഈ പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ പല അറബ് നാടുകളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ട് കച്ചവടത്തിന് വേണ്ടി ഇഞ്ചിയും മറ്റും ഏലമൊക്കെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പല ബിസിനസ്സും ഇവിടെ നടത്തിയിരുന്നു ഈ ഭാഗത്തായിരുന്നു ഈ തിരുവത്തപ്പള്ളി. തെരുവിലുള്ള പള്ളി, അങ്ങനെയാണ് തിരുവത്തപ്പള്ളി എന്ന് അറിയപ്പെടുന്നത്. ധാരാളം മഹാന്മാർ, ഈ മഹാനെ പോലെ ധാരാളം മഹാന്മാർ ഈ പള്ളിക്കാട്ടിൽ പ്രതിവിശനങ്ങൾ കൊള്ളുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ മഹാനെ കൊണ്ട് ധാരാളം കാര്യങ്ങൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടും ഉയരാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ലോക മുസ്ലിം അല്ലാഹു സലാമത്ത് സലാമത്താക്കട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പാർശ്വഭാഗങ്ങളിൽ അബ്ദുറഹീം മുസ്ലിയാറും മുർഷിദ് രണ്ടുപേരും പിന്നെ മതപണ്ഡിതന്മാരാണ്. ഒരാൾ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരാൾ മതപണ്ഡിതനുമാണ്. ചരിത്രപ്രസിദ്ധമായ പൊന്നാനി തിരുവത്തുപള്ളിയുടെ തിരുമുറ്റത്താണ് നമ്മളിപ്പോൾ. പൊന്നാനിയിലെ പഴയ പള്ളികളിൽ ഒന്നാണ് തിരുവത്തുപള്ളി. ഈ തിരുവത്തുപള്ളി എന്ന് പേര് സിദ്ധിക്കാൻ പ്രധാനപ്പെട്ട കാരണം, ഈ പരിസരങ്ങളൊക്കെ ഒരു കാലത്ത് തെരുവായിരുന്നു, കച്ചവട കേന്ദ്രങ്ങളായിരുന്നു ഈ പരിസരങ്ങളൊക്കെ. അപ്പം തിരുവത്തുപള്ളി, കച്ചത്തെരുവ്, കൊച്ചങ്ങാടി തുടങ്ങിയ പേരുകളിലായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. അതിനുള്ള പ്രധാന കാരണം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭാരതപ്പുഴ ജലസമ്പന്നമായിരുന്ന കാലത്ത് ഈ ഇതിൻ്റെ തൊട്ട സമീപം തന്നെ കടവുണ്ടായിരുന്നു. ആ കടവാണ് പിന്നീട് പള്ളിക്കടവായി മാറിയത്, കുറച്ചും കൂടി കിഴക്കോട്ട് മാറിയത്. അപ്പം തിരൂരിൽ നിന്നും അതുപ്രകാരം തന്നെ ചാവക്കാട് ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്ന ചരക്കുകൾ, അതുപ്രകാരം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്ന കച്ചവട ചരക്കുകൾ, ഒരു കാലത്ത് പൊന്നാനി കച്ചവടത്തിൻ്റെ ഇടത്താവളമായിരുന്നു, അങ്ങനെയുള്ള ചരക്കുകളിൽ ചിലത് പള്ളിയുടെ അടുത്തുള്ള കടവിൽ ഇറക്കി ഈ റോട്ടിലൂടെയായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഇതിൻ്റെ സമാന്തരമായിട്ടുള്ള റോഡ് ഏകദേശം സിയാറത്ത് വള്ളി വരെ, പുതുപൊന്നാനി വരെ പോകുന്നുണ്ട്.
സമാന്തരമായിട്ടുള്ള ഈ റോഡ് ജുമാ മസ്ജിദിന് സമീപമായിട്ട് പുതുപന്നാനി വരെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റോഡിൻ്റെ സമീപം പൗരാണിക തെരുവായ തെരുവത്ത് പള്ളിയിലുള്ള തെരുവത്ത് പള്ളിയായതിനാലാണ് തെരുവത്ത് പള്ളി എന്ന പേര് സിദ്ധിക്കാൻ കാരണം. മാത്രമല്ല, ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഷെയ്ഖ് അലിയുൽ മിസ്രി, പിന്നെ മിസ്രിൽ നിന്ന് വന്ന ശുഹദാക്കളിൽപ്പെട്ട അലിയുൽ മിസ്രി അന്ത്യവിഷമം കൊള്ളുന്നത് ഈ പള്ളി അങ്കണത്തിലാണ്. അപ്പം പോർച്ചുഗീസുകാരും സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും തമ്മിൽ നടന്നിരുന്ന യുദ്ധം 16-ാം നൂറ്റാണ്ടിലാണ്. 1500 മുതൽ 1600 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. അപ്പം ഏകദേശം ആ കാലഘട്ടത്ത് പൊന്നാനിയിലെത്തി സാമൂതിരി സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ കത്തിൻ്റെ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂതിരി സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ഈജിപ്തൻ സൈന്യങ്ങളിൽ ഒരാളാണ് ഷെയ്ഖ് അലിയുൽ മിസ്രി. അപ്പോൾ അത്രത്തോളം ഈ പള്ളിക്ക് പഴക്കമുണ്ട് എന്നാണ് ചരിത്രരേഖ നമ്മെ സമർപ്പിക്കുന്നത്. ഏതായാലും അങ്ങനെയുള്ള തിരുവത്തു പള്ളിയുടെ മുറ്റത്താണ് നമ്മളിപ്പോൾ. എനിക്ക് ഈ പള്ളിയുമായി ഒരു വൈകാരിക ബന്ധമുണ്ട്. എൻ്റെ പിതാവ് മുല്ലശ്ശേരി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പണ്ഡിതനായിരുന്നു, സാത്വികനായിരുന്നു. 100 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മൗത്തായത്. അദ്ദേഹം 50-ഓളം വർഷം ഈ പള്ളിയിൽ ഇമാമായിരുന്നു. അപ്പം പിന്നെ എൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ പ്രധാനമായി ബന്ധപ്പെട്ടത് ഈ പള്ളിയുമായിട്ടാണ്. ഈ അവസാനം ഇറങ്ങിയ പത്തേമാരി എന്ന പുസ്തകത്തിൽ ആ കാര്യത്തിൻ്റെ ആമുഖത്തിൽ ആ കാര്യം സ്പർശിക്കുന്നുണ്ട്. ഏതായാലും പൊന്നാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ് തിരുവത്ത് പള്ളി. ഒരു കാലത്ത് ഇവിടെ പല പണ്ഡിതന്മാരും ദർസുകളും നടത്തിയിരുന്നു. പൊന്നാനിയിലെ മഹദൂമാരിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭനായ 1908 ഇഹലോകവാസം വെടിഞ്ഞ ചെറിയവാവ് മുസ്ലിയാർ മഹദൂമി, പിന്നെ അതേപ്രകാരം തന്നെ അൽഹാജ് ബി കെ സൈനുദ്ദീൻ മുസ്ലിയാർ, കൈത്തിക്കര കോയക്കുട്ടി മുസ്ലിയാർ, കെ വി അബ്ദുൾ അസീസ് ഫൈസി തുടങ്ങി ഒരുപറ്റം പണ്ഡിതന്മാർ ഇവിടെ ദർസിന് നേതൃത്വം നൽകിയിരുന്നു. ആ ദർസ് പാരമ്പര്യം ഇപ്പോഴും ഇവിടെ തുടർന്ന് വരുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളൊക്കെ ആ ദർസിൻ്റെ ഭാഗങ്ങളായുള്ള വിദ്യാർത്ഥികളാണ്. സയ്യിദ് റയ്യാൻ തങ്ങളുടെ നേതൃത്വത്തിൽ ദർസ് വളരെ ഭംഗിയായി ശ്ലാഘനീയമായ രീതിയിൽ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, പൊന്നാനിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തീർത്ഥാടക കേന്ദ്രവും കൂടിയാണ് തെരുവത്ത് പള്ളി. പ്രിയമുള്ളവരെ, വൈകിട്ട് മഹരിബ് വാങ്ക് വിളിക്കാൻ സമയമായി. നോമ്പ് വറുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത പാട്ടിലായിട്ട് നമുക്ക് വലിയ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്ക് പോകാം. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.